ഭീമാകാരന്മാരായ ജീവികളുടെ കഥകൾ എന്നും അതിശയിപ്പിക്കുന്നവയാണ്. സത്യത്തിൽ അവർ യാഥാർത്ഥ്യമാണോ അതോ അവരെ പറ്റിയുള്ളത് വെറും കെട്ടുകഥകളാണോ? അതിനുള്ള ഉത്തരം നിങ്ങൾ ചോദിക്കുന്ന ആളെ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ചിലർ വിശ്വസിക്കുന്നത് എന്തെന്നാൽ പണ്ട് ഭൂമിയിൽ ഭീമാകാരന്മാരായ മനുഷ്യർ ജീവിച്ചിരുന്നുവെന്നാണ്. എന്നാൽ ചിലർ ഇത് അപ്പാടെ നിരസിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മൾ ഇന്നിവിടെ പല ഭീമൻ ജീവികളെ കണ്ടെത്തിയ വ്യത്യസ്തമായ സ്ഥലങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്പർ 10, ദ ഒസാക്സ്. മിസൗറിയിൽ പല പല ഭീമൻ ജീവികളുടെ കഥകളുണ്ട്. അതിൽ പലതും അടിസ്ഥാനരഹിതവുമാണ്. അതിലൊന്ന് ഒരു ഭൂ ഉടമയുടേതാണ്. 1934 ലേക്ക് ഓഫ് ദി ഒസാക്സിൽ നിന്നും 40 മൈൽ ദൂരെ ഒരു സ്ഥലത്ത് വീട് പണിത ഒരാളാണ് ഇദ്ദേഹം. ജെ.ഡി. ക്രെയിൻ എന്ന ആ ഭൂ ഉടമയ്ക്ക് തന്റെ വീട് വളരെ വലുതായതിനാൽ തന്നെ സമീപത്തുള്ള ഓക്കുമരങ്ങൾ ഒരു തടസ്സമായി അനുഭവപ്പെട്ടു. അതിനാൽ തന്നെ അദ്ദേഹം ആ മരങ്ങൾ മുറിച്ച് അവിടെ നികത്താൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അവിടെ അതിശയകരമായ ഒരു കാഴ്ച കാണാൻ സാധിച്ചു. ആ സ്ഥലത്ത് കുഴിച്ചുമൂടിയ 7 അസ്ഥികൂടങ്ങൾ അദ്ദേഹത്തിന് അവിടെ നിന്നും ലഭിച്ചു. അതിശയകരമായ കാര്യം എന്തെന്നാൽ അതിലൊരു അസ്ഥികൂടത്തിന് 8 അടി നീളമുണ്ടായിരുന്നു. ഒരു സാധാരണ മനുഷ്യന്റെ ഉയരവുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ കൂടുതലായിരുന്നു. കൂടുതലൊന്നും ആലോചിക്കാതെ ക്രെയിനും കുറച്ച് കൂട്ടുകാരും കൂടി ആ അസ്ഥികൂടം ഒരു പെട്ടിയിലാക്കി അദ്ദേഹത്തിന്റെ പോർച്ചിൽ കുഴിച്ചുമൂടി. ഇന്നും അത് ഒരു നിഗൂഢതയായി നിലനിൽക്കുന്നു. ഈ സംഭവം ഇന്നും ഒരു കഥയെ തുടരുന്നത് എന്തെന്നാൽ സ്പ്രിംഗ്ഫീൽഡ് ഡെയിലി ന്യൂസ് എന്ന പത്രം അക്കാലത്ത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരുപാട് കാരണങ്ങളാൽ ക്രെയിനിന്റെ ആ സ്ഥലം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ സത്യം അതിനാൽ ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു. ഒരുപാട് വർഷങ്ങളായതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ആ വീടും പോർച്ചും ഇന്നും കണ്ടെത്താനായിട്ടില്ല. അതിനാൽ ആ 8 അടി നീളമുള്ള അസ്ഥികൂടവും കണ്ടെത്താനായില്ല. നമ്പർ 9, വെസ്റ്റ് ഹിക്കോറി, പെൻസിൽവാനിയ. നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ കണ്ടെത്തലുകളിലും വെച്ച് ഈ വീഡിയോ ആണ് ഏറ്റവും പ്രത്യേകത നിറഞ്ഞത്. ഈ വീഡിയോയിലുള്ള ഒട്ടുമിക്ക അസ്ഥികൂടങ്ങളും 9 അടി നീളമുള്ളവയാണ്. എന്നാൽ ഇതെല്ലാം വെസ്റ്റ് ഇക്കോറിയിൽ നിന്ന് കണ്ടെത്തിയതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. 1870 ദ ഓയിൽ സിറ്റി ടൈംസ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ കണ്ടെത്തലിൽ വലിയ അസ്ഥികൾ മാത്രമല്ല അതുപോലെ തന്നെ ഭീമാകാരമായ മറ്റ് ഉപയോഗ വസ്തുക്കളും അവിടെ നിന്നും ലഭിച്ചു. അപൂർവമായി ലഭിക്കുന്ന ഇതുപോലുള്ള വസ്തുക്കളിൽ വലിയ ഇരുമ്പ് ഹെൽമെറ്റും 9 അടി നീളമുള്ള ഒരു വാളും ഉണ്ടായിരുന്നു. ഒരു സാധാരണ വലിപ്പമുള്ള മനുഷ്യന് ഉപയോഗിക്കാൻ ഇത്രയും വലിപ്പമുള്ള സാധനങ്ങൾ ആവശ്യമില്ല. കൂടുതൽ അടിവേരുകൾ അന്വേഷിച്ചു പോയാൽ ഇതിന്റെ ഉടമസ്ഥന്റെ വലിപ്പം മനസ്സിലാക്കാൻ സാധിക്കും. കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഈ വാള് വീശുന്ന ആളിന് 18 അടി ഉയരമെങ്കിലും ഉണ്ടാകും. ഇത് സാധാരണ ഒരു മുതിർന്ന മനുഷ്യനേക്കാൾ 3 ഇരട്ടി കൂടുതൽ ഉയരമാണ് കാണിക്കുന്നത്. ഇത് വളരെ വലുതാണ്. എന്നാൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. ദ ഓയിൽ സിറ്റി ടൈംസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ അസ്ഥികൂടങ്ങൾ ന്യൂയോർക്കിലേക്ക് അയച്ചതായി പറയപ്പെടുന്നു. എന്നാൽ 100 വർഷത്തിനിപ്പുറം അതിനെന്ത് സംഭവിച്ചു എന്നുള്ള വിവരം ഒന്നും തന്നെ ലഭ്യമല്ല. നമ്പർ 8, ഇക്വഡോർ. ഇക്വഡോറിൽ കണ്ടെത്തിയ അസ്ഥികൂടമാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും സങ്കീർണമായത്. സത്യത്തിൽ ഇതാണ് ഈ വീഡിയോകളിൽ ഏറ്റവും ഉയരം കൂടിയത്. 25 അടിയോളമാണ് ഇതിന്റെ ഉയരം. ഇതൊരു 1.5 ഉയരമാണല്ലേ. വെസ്റ്റ് ഇക്കോറിയിലെ അസ്ഥികൂടങ്ങളെക്കാൾ ഉയരമുള്ളവയാണിവ. റിപ്പോർട്ടുകൾ പ്രകാരം 1964 ഈ അസ്ഥികൂടം കണ്ടെത്തിയ നാട്ടുകാർ ആ സമയത്ത് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയായിരുന്ന ഫാദർ കാർലോസ് വാക്ക എന്ന വൈദികനെ വിവരമറിയിക്കുകയാണ് ഉണ്ടായത്. ആ വൈദികൻ ഈ അസ്ഥികളിൽ ചിലത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹത്തിന്റെ മരണം വരെ അതവിടെ സൂക്ഷിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഈ അസ്ഥികൾ ഒരു ഓസ്ട്രേലിയൻ ആർട്ടിക്രാഫ് റിസർച്ചറായ ക്ലൌസ് ഡോണയുടെ കൈകളിൽ എത്തുകയും ശേഷം അദ്ദേഹം അത് 25 അടി ഉയരമുള്ള ഒരു മനുഷ്യന്റെ ആകാമെന്ന നിഗമനത്തിൽ എത്തുകയും ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ആ അസ്ഥികളിൽ കൂടുതലൊന്നും തെളിയിക്കാൻ സാധിച്ചില്ല. ആ അസ്ഥികളിൽ നിന്ന് DNA കണ്ടെത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമവും വിഫലമായി. ഒരു സിംഗിൾ സ്ട്രാൻഡ് പോലും അദ്ദേഹത്തിന് അതിൽ നിന്നും ലഭിച്ചില്ല. എന്നാൽ ആ റിസർച്ചറിന്റെ അഭിപ്രായത്തിൽ ആ അസ്ഥികൂടം ഭീമാകാരന്മാരായ ആളുകളുടേതാണെന്ന് വിശ്വസിക്കാൻ ഒട്ടേറെ തെളിവുകളുണ്ട്. എന്തൊക്കെയായാലും ആ അസ്ഥികൾ ലഭിച്ച സ്ഥലത്തിന്റെ പേര് സെമിട്രി ഓഫ് ജയൻസ് അഥവാ വലിയ മനുഷ്യന്റെ കല്ലറ എന്നാണ് അവിടുത്തെ പ്രാദേശിക ഭാഷയിൽ അറിയപ്പെടുന്നത്. നമ്പർ 7, ലേക്ക് ഡലാവൻ സ്കെൽട്ടൻസ്. 1890 മുതൽ തന്നെ ദ വിസ്കോനിയൻ സ്റ്റേറ്റിൽ ഭീമാകാരന്മാരായ അവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. 1891 പുരാതന നഗരമായ അസ്ലാറ്റിനിൽ നിന്ന് കണ്ടെത്തിയ ഭീമാകാരമായ ജീവിയെ പറ്റിയുള്ള കഥ ദ ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ റിപ്പോർട്ട് പ്രകാരം ഇത് കണ്ടെത്തിയത് സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ ആ പ്രദേശത്തെ കുഴിമാടങ്ങൾ പരിശോധിക്കുന്നതിനിടയിലാണ്. 6 വർഷങ്ങൾക്ക് ശേഷം ദ ടൈംസ് ഇതുപോലുള്ള ഭീമാകാരമായ മറ്റൊരു ജീവിയുടെ അവശിഷ്ടത്തെ പറ്റിയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് മാപ്പിൾ ക്രീസിൽ നിന്ന് കണ്ടെത്തിയ 9 അടിയോളം ഉയരമുള്ള ഒരു അസ്ഥികൂടത്തെ പറ്റിയായിരുന്നു. ഇനിയുള്ള 3-ാമത്തെയും അവസാനത്തേതുമാണ് ഏറ്റവും വലുത്. 1912 മെയ് 14 ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്ത 18 അടി ഭീമാകാരമായ അസ്ഥികൂടങ്ങൾ ഡെൽവൻ നദിയിൽ നിന്നാണ് കണ്ടെത്തിയത്. എന്നാൽ ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് സാധാരണ മനുഷ്യരുടെ അസ്ഥികളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അവയുടെ മൂക്ക് കവിളിലെ എല്ലിനേക്കാൾ ഉയരത്തിലായിരുന്നു. സാധാരണ മനുഷ്യരുടെ കവിളിലെ മൂക്കും ഏകദേശം ഒരേ ലെവലിൽ തന്നെയായിരിക്കും. കൂടാതെ അവരുടെ കണ്ണുകളുടെ സോക്കറ്റിന്റെ മുകളിലെ എല്ലിൽ ഒരു സ്ലോപ്പിംഗ് ആംഗിൾ ഉണ്ടായിരുന്നു. ഇത് സാധാരണ മനുഷ്യരിൽ അങ്ങനെ കാണാറുള്ളതല്ല. നമ്പർ 6, കൊളറാഡോ റിവർ.
1909 ഏപ്രിലിൽ ദ അരിസോണ ഗസറ്റ് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഗേ കിങ്കേഡ് എന്ന ഗവേഷകൻ കൊളറാഡോ നദി പരിശോധിച്ചതിനെ പറ്റിയായിരുന്നു ആ റിപ്പോർട്ട്. കൊളറാഡോ നദി പരിശോധിച്ചപ്പോൾ അദ്ദേഹം ഒരു ടണൽ കണ്ടെത്തുകയുണ്ടായി. 1 മൈൽ നീളമുള്ള ആ തുരങ്കം ഒത്തിരി അതിശയകരമായ കാര്യങ്ങളുള്ള സുരക്ഷിതമായ ഇടത്തേക്കാണ് അദ്ദേഹത്തെ എത്തിച്ചത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരുപാട് ആയുധ ഉപകരണങ്ങളും പുരാതന മരുന്നുകളും കൂടാതെ 9 അടിയോളം നീളമുള്ള മമ്മികളും കണ്ടെത്താനായി എന്നാണ് പറയപ്പെടുന്നത്. ഈ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഉയരമുള്ള ഏഷ്യയിലെ മനുഷ്യർ US പലായനം ചെയ്തിരുന്നു എന്നാണ്. പക്ഷെ പ്രശ്നം എന്തെന്നാൽ ഈ കണ്ടെത്തലുകൾ മറ്റാരും കണ്ടിട്ടില്ല എന്നതാണ്. നമുക്ക് ആകെയുള്ളത് കിങ്കേഡിന്റെ റിപ്പോർട്ടുകൾ മാത്രമാണ്. ഒട്ടേറെ പ്രശ്നങ്ങൾ വരുമെന്നതിനാൽ തന്നെ ഗവൺമെന്റ് ഈ സ്ഥലം പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം സീൽ ചെയ്യുകയും ചെയ്തു. നമ്പർ 5, കാറ്റാലിന ഐലൻഡ്, കാലിഫോർണിയ. ഭീമന്മാരുടെ കഥ പറയുമ്പോൾ കാലിഫോർണിയ അവിടെ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. അവിടെ നിന്നും ഭീമാകരന്മാരായ അസ്ഥികൂടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ഐലൻഡാണിത്. കാലിഫോർണിയയിലെ ഒരു ഐലൻഡാണ് സറ്റാ കാറ്റാലിന. റാൾഫ് ഗ്ലാഡിയോൺ എന്ന പുരാവസ്തു ഗവേഷകനിൽ നിന്ന് തുടങ്ങുന്നു കാറ്റാലിനയുടെ ഭീമന്മാരുടെ ചരിത്രം. ചെറുതായിരുന്നപ്പോഴാണ് ഗ്ലാഡിയോൺ തന്റെ അച്ഛനമ്മമാരോടൊപ്പം ആ ഐലൻഡിൽ എത്തിയത്. 1919 1930 ഇടയിൽ ഈ പുരാവസ്തു ഗവേഷകൻ ഏകദേശം 800 സ്ഥലങ്ങൾ പരിശോധിക്കുകയും ഏകദേശം 4000 അസ്ഥികൂടങ്ങളും മറ്റു വസ്തുക്കളും കണ്ടെത്തുകയും ചെയ്തു. അതിലൊരു അസ്ഥികൂടം 9 അടി നീളമുള്ളതും മറ്റു പലത് 7 അടിയോളം നീളമുള്ളവയുമായിരുന്നു. ഗ്ലാഡിയോന്റെ കാഴ്ചപ്പാടിൽ ഇത് കാറ്റാലിന ഐലൻഡിൽ ജീവിച്ചിരുന്ന ആദിമ മനുഷ്യരുടെ അവശിഷ്ടങ്ങളാണ്. അതിൽ അടുത്തുള്ള ഐലൻഡിലെ മനുഷ്യരുടേതും ഉൾപ്പെടുന്നു. ഒരു കാര്യം സത്യമാണ്, ഗ്ലാഡിയോൺ ആ പ്രദേശം ഒരുവിധം മുഴുവനായി കുഴിച്ചു നോക്കിയിരുന്നു. അദ്ദേഹത്തിന് അതിനാൽ തന്നെ ഒരുപാട് അസ്ഥികൾ ലഭിച്ചിരുന്നു. എന്നാൽ അത് ഭീമാകാരന്മാരായ മനുഷ്യരുടേതാണെന്ന് തെളിയിക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതം അത്ര വിജയകരമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതുമില്ല. നമ്പർ 4, ദ സാൻഡിഗോ മമ്മി. കാലിഫോർണിയയിലുള്ള സാൻഡിഗോയിൽ 8 അടി ഉയരമുള്ള ഒരു മമ്മി കണ്ടെത്തിയിരുന്നു. സാൻഡിഗോ സംസ്ഥാനത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള 2-ാമത്തെ നഗരമാണിത്. അവിടെ കണ്ടെത്തിയ ഏക മമ്മി സ്മിത്തോണിയൻ മ്യൂസിയത്തിൽ പരിശോധിക്കുകയും തട്ടിപ്പാണെന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് വളരെ രസകരമായ ഒരു കണ്ടെത്തൽ തന്നെയാണ്. 1895 ഈ ഭീമാകരമായ മമ്മിയെ പറ്റിയുള്ള ആദ്യ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ആദ്യം ഇത് ഒരു കാലിഫോർണിയൻ ഇന്ത്യനാണെന്നാണ് കരുതിയിരുന്നത്. എല്ലാ കണക്കുകളും പരിശോധനകളും അവിടുത്തെ സ്മിത്തോണിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരാണ് പരിശോധിച്ചിരുന്നത്. പക്ഷേ 13 വർഷങ്ങൾക്ക് ശേഷം അവർ തന്നെ അവരുടെ ആദ്യ കണ്ടെത്തൽ പിൻവലിക്കുകയും ഇതൊരു വലിയ ഭീമാകാരന്റെ രൂപമായി ഉണ്ടാക്കിയെടുത്തതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ രൂപം ജലാറ്റിൻ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും കണ്ടെത്തുകയുണ്ടായി. എന്തുതന്നെയായാലും ഇത് വളരെ രസകരമായ ഒന്നായിരുന്നു. നമ്പർ 3, എ 38 സെന്റിമീറ്റർ ഫിംഗർ ഇൻ ഈജിപ്ത്. ഇത് സത്യത്തിൽ ഒരു വിരലായിരുന്നില്ല, മറിച്ച് ഒരു വലിയ വിരലിന്റെ പടമായിരുന്നു. ഈജിപ്തിൽ നിന്ന് കണ്ടെത്തിയ ഇതിന്റെ വിവരങ്ങൾ 2012 മാർച്ചിലാണ് പുറത്തുവരുന്നത്. 1988 ഗ്രിഗർ സ്പോറിയാണ് ഈ പടം എടുത്തത്. സ്പോറി പറയുന്നത് ഈ വിരൽ നാഗീബ് എന്ന ഒരു ഈജിപ്ഷ്യൻ കർഷകന്റെ കൈവശമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ്. നാഗീബ് ഒരു കല്ലറ മോഷ്ടാക്കളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ആ കർഷകൻ അതൊരു മനുഷ്യന്റെ വിരലാണ് എന്നതിന്റെ തെളിവായി ഒരു എക്സ്റേ സർട്ടിഫിക്കറ്റ് വരെ കാണിച്ചു എന്നാണ്. എന്നാൽ നാഗീബ് ആ വിരൽ വിൽക്കാനോ തരാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. അതിനാൽ സ്പോറി അവിടുന്ന് പോരുന്നതിന് മുന്നേ ആ വിരലിന്റെ കുറച്ച് ഫോട്ടോകൾ എടുക്കുകയുണ്ടായി. അന്നായിരുന്നു നാഗീബും സ്പോറിയും അവസാനമായി കണ്ടത്. സ്പോറി പിന്നീട് 2009 ആ കർഷകനെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം വിഫലമായി. അതുപോലെ തന്നെ ആ വിരലും. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു 38 സെന്റിമീറ്റർ നീളമുള്ള വിരലുണ്ടാകണമെങ്കിൽ ആ മനുഷ്യനെ എത്രമാത്രം ഉയരമുണ്ടായിരുന്നിരിക്കണം. അയാൾ ഒരു ഭീമാകാരനായിരിക്കാമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. സ്പോറിയുടെ ഈ കഥ എത്രമാത്രം സത്യമുള്ളതാണെന്ന് മാത്രമാണ് ഒരു സംശയമായി നിലനിൽക്കുന്നത്. നമ്പർ 2, ദ ജയന്റ് റിമൈൻസ് ഓഫ് വേർണ, ബൾജേരിയ. മനുഷ്യരുടെ ഇടയിൽ ഭീമാകാരന്മാരുടെ സ്ഥാനമെന്നും വിസ്മയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ഫോട്ടോ എവിടെ നിന്ന് എടുത്തു എന്ന് വ്യക്തമല്ല. എന്നാൽ അടുത്തിടെയാകാം ഇത് എടുത്തതെന്ന് തോന്നുന്നു. 2015 കുറച്ച് എസ്കവേറ്റേഴ്സ് ബൾഗേരിയൻ നഗരത്തിലെ വർണയിൽ നിന്ന് കുറച്ച് പുരാവസ്തുക്കൾ കണ്ടെത്തുകയുണ്ടായി. 5-ാം നൂറ്റാണ്ടിലെ ഒരു ഭരണി ആ ഗവേഷകർ തുറക്കുകയും അതിൽ നിന്ന് കുറച്ച് അസ്ഥികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ആൻസിയൻ ഫോർട്രസ് വാളിന്റെ താഴെ കുഴിച്ചുമൂടിയ ചിലതായിരുന്നു ഈ അവശിഷ്ടങ്ങൾ. അതിന്റെ ഉയരം സൂചിപ്പിക്കുന്നത് ഈ അസ്ഥികൾ വളരെ ഉയരം കൂടിയ ഒരു മനുഷ്യന്റേതാണെന്നാണ്. സാധാരണ അസ്ഥികൂടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് വളരെയധികം ഉയരമുണ്ടായിരുന്നു. വർണയ്ക്ക് നീണ്ട ഒരു ചരിത്രം തന്നെയുണ്ട്. 8 മുതൽ 9-ാം നൂറ്റാണ്ട് വരെ ട്രാസിയൻസ് എന്ന വർഗത്തിൽപ്പെട്ടവർ ഇവിടെ ജീവിച്ചിരുന്നു. പിന്നീട് 7000 വർഷങ്ങൾക്ക് മുന്നേ വേർണ ആൻസിയൻ ഗ്രീസിന്റെയും റോമിന്റെയും ഭാഗമായി മാറി. ഇന്ന് വേർണ യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ജനനം നടക്കുന്ന ഒരു സ്ഥലമാണ്. കൂടാതെ സ്വർണ നിധിശേഖരങ്ങൾ നടത്തുന്ന ഏറ്റവും വലിയ ഒരു ഉറവിടം കൂടിയാണിത്. എന്നാൽ യഥാർത്ഥ നഗരത്തെ മാറ്റി നിർത്തിയാൽ ഒട്ടേറെ കെട്ടുകഥകളും ചരിത്രങ്ങളും ഈ നഗരത്തിന് പറയാനുണ്ട്. അതിനാലാണ് ഭീമാകാരമായ വലിയ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയപ്പോൾ അതുപോലെ തന്നെ ഭീമാകാരമായ ആളുകൾ ഉണ്ടായിരുന്നെന്ന് അവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ ഇത് ആ മനുഷ്യന് മാത്രം സംഭവിച്ച ഒരു ഭീമാകാരമായ അവസ്ഥയാകാം. നമ്പർ 1, ദ ജയന്റ്സ് ഓഫ് ഡെത്ത് വാലി. 1931 ഉണ്ടായിരുന്ന ചില ഭീമാകാരന്മാരുടെ കഥയാണ് ഈ താഴ്വരയ്ക്ക് പറയാനുള്ളത്. ബ്രൂസ് റസൽ എന്ന ആളാണ് ഇത് കണ്ടെത്തിയത്. റസൽ സിൻസിനാറ്റിയിലെ ഒരു ഡോക്ടറായിരുന്നു.
അദ്ദേഹത്തിന് ഡെത്ത് വാലി എക്സ്പ്ലോർ ചെയ്യാൻ വളരെ ആഗ്രഹമായിരുന്നു. അതിനാൽ അദ്ദേഹം തന്റെ കൂട്ടുകാരനായ ഡാനിയൽ ബോവയുടെ കൂടിയാണ് ഡെത്ത് വാലിയിൽ പോയത്. 1947 ഓഗസ്റ്റിൽ സാൻഡിഗോ യൂണിയനോടാണ് ഹവാർഡ് ഹിൽ എന്ന റസലിന്റെ കൂട്ടുകാരൻ ഈ സംഭവം വിവരിക്കുന്നത്. ഈ കഥയിൽ പറയുന്നത് റസലും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ഡാനിയലും ഒരുപാട് തുരങ്കങ്ങൾ ആ വാലിയിൽ കണ്ടെത്തുകയുണ്ടായെന്നാണ്. അവർ ഇതിനെ ഒരു റീച്വൽ ഹാളായാണ് വിവരിച്ചത്. പള്ളികളിൽ കാണുന്ന പോലെ ആ ഹാളിൽ ഒരുപാട് ചിത്രപ്പണികൾ കാണാമായിരുന്നു. കൂടാതെ മസോണിക് ഗോത്രം ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കൾക്ക് സമാനമായ സാധനങ്ങളും അവിടെ അവർക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഇതിലും പ്രധാനമായി അവർ അവിടെ 9 അടി ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൂടങ്ങളും കണ്ടെത്തിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഭീമാകാരമായ മനുഷ്യർ തന്നെ ആയിരുന്നിരിക്കാം. പക്ഷെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാത്തതിനാൽ ഇവർ കെട്ടിച്ചമച്ച ഒരു കഥയാണോ ഇതെന്നും വ്യക്തമല്ല. അതോ സത്യത്തിൽ അവർ ഇങ്ങനെ ഒരു അതിശയകരമായ കണ്ടെത്തൽ നടത്തിയോ എന്നും ഇന്നും നിഗൂഢമായി തുടരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.